ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗ്രാഫ് കളറിങ് ആൻഡ് അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ വെർട്ടെക്സ് കളറിങ് ഉണ്ട്, എഡ്ജ് കളറിങ്, പിന്നീട് അതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് വെർട്ടെക്സ് കളറിങ് നോക്കാം. വെർട്ടെക്സ് കളറിങ് ഓഫ് എ ഗ്രാഫ് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാഫിൻ്റെ വെർട്ടെക്സിന് കളർ ചെയ്യുക തന്നെയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് മിനിമം കളർ യൂസ് ചെയ്ത് അഡ്ജസൻറ്റ് വെർട്ടെക്സിനൊന്നും ഒരു കളർ വരാത്ത രീതിയിൽ മിനിമം നമ്പർ ഓഫ് കളർ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിന് എങ്ങനെ കളർ ചെയ്യാം, അതാണ് വെർട്ടെക്സ് കളറിങ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കളർ കൊടുക്കുന്നതിന് പകരം നമ്മളതിന് നമ്പറായിട്ട് കൊടുത്തു, 1, 2, 3 എക്സെട്ര, അങ്ങനെ കെ വരെ കൊടുത്തു. അപ്പോൾ ഇതെന്താണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറണം. അതായത് ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നമ്പർ, അപ്പോൾ നമുക്ക് അതിനൊരു ഫംഗ്ഷൻ സി ആയിട്ട് പറയാം. കാരണം അതെങ്ങനെയാണ് വി ഓഫ് ജിയിൽ നിന്നും എന്നിലേക്കുള്ള ഒരു ഫംഗ്ഷൻ സി ആണ് ഇത് ഈ കളറിങ് എന്നും നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആ ഗ്രാഫിനെ കെ കളർ വെച്ചിട്ടാണ് കളർ ചെയ്തതെങ്കിൽ നമ്മളതിന് കെ കളറിങ് എന്ന് പറയും. അപ്പോൾ കെ കളറിങ് പറഞ്ഞാൽ നമ്മൾ 1, 2, 3 എക്സെട്ര കെ വരെയുള്ള കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കെ ഗ്രാഫിനിങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് V1, V2 എക്സെട്ര വി കെ എന്ന് പറയുന്ന വെർട്ടെക്സുകളുണ്ട്. അപ്പോൾ അതിന് കളർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചെണ്ണത്തിനൊക്കെ ഒരേ കളർ കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇപ്പോൾ റെഡും ബ്ലൂവും ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കളർ ചെയ്തതെങ്കിൽ എന്താണ് കുറച്ച് നമ്പർ ഓഫ് സെറ്റ് ഓഫ് വെർട്ടെക്സിന് റെഡ് കളർ ഉണ്ടാവും, കുറച്ച് സെറ്റിന് ബ്ലൂ ഉണ്ടാവും, വേറെ സെറ്റിന് ഗ്രീൻ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ മൊത്തം ഒരു വെർട്ടെക്സ് സെറ്റിന് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റിയില്ലേ, മൂന്നാക്കി പാർട്ടീഷൻ ചെയ്തു. അതുപോലെ അതുതന്നെയാണ്. അപ്പോൾ വെർട്ടെക്സ് സെറ്റ് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കളറെങ്കിലും നമ്മൾ ഈ വെർട്ടെക്സ് സെറ്റിന് എന്താണ് പാർട്ടീഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പാർട്ടീഷനിലുള്ള ഓരോ ഇപ്പോൾ റെഡ് കളറുള്ള ഒരു സെറ്റ് പറഞ്ഞില്ല, അതിന് നമ്മൾ എന്ത് പറയും, കളർ ക്ലാസ് എന്ന് പറയും. അപ്പോൾ ഓരോ കളർ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്, അവർക്ക് എല്ലാവർക്കും ഒരു കളറാണ്. അപ്പോൾ ഇങ്ങനെ കളറിങ് വഴി നമ്മൾ വെർട്ടെക്സ് സെറ്റിന് എന്ത് ചെയ്യാണ്, പാർട്ടീഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കളറിങ് ഇനി കെ കളറിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിന് എന്താണ് ദർ എക്സിസ്റ്റ് എ കളറിങ് ഓഫ് ജി ഫ്രം സെറ്റ് ഓഫ് കെ കളേഴ്സാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജി ഇസ് കെ കളറബിൾ ഇഫ് ദർ എക്സിസ്റ്റ് എ കെ കളറിങ് ഓഫ് ജി. ഇനി നമ്മൾ ക്രൊമാറ്റിക് നമ്പറിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാണ്. അത് ഇതന്നെയാണ്, എന്താണ് കളറിങ്ങിന് നമ്മൾ മിനിമം നമ്പർ ഓഫ് കളർ യൂസ് ചെയ്ത് നമ്പറിലേക്ക് പറയുകയാണ്. അതായത് മിനിമം പോസിറ്റീവ് ഇൻറ്റീജർ കെ ഫോർ വിച്ച് ജി ഇസ് കെ കളറബിൾ ഇസ് എ ക്രൊമാറ്റിക് നമ്പർ. അപ്പോൾ ക്രൊമാറ്റിക് നമ്പർ എന്താണെന്ന് വെച്ചാൽ ആ മിനിമം നമ്പർ, നമ്മൾ കളറിന് എത്ര എണ്ണം യൂസ് ചെയ്തു ആ മിനിമം നമ്പറിനെയാണ് ക്രൊമാറ്റിക് നമ്പർ എന്ന്. മിനിമം പോസിറ്റീവ് ഇൻറ്റീജർ കെ ഫോർ വിച്ച് ജി ഇസ് കെ കളറബിൾ ആണ് ക്രൊമാറ്റിക് നമ്പർ. ഇപ്പോൾ നമ്മൾ മൂന്ന് കളർ വെച്ചിട്ടാണ് യൂസ് ചെയ്ത്, മൂന്ന് കളർ വെച്ചിട്ടാണ് ഗ്രാഫിനെ കളർ ചെയ്തതെങ്കിൽ അതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ 3 ആണ്. ഇപ്പോൾ മൂന്ന് കുറേ നമ്പർ ഓഫ് സെറ്റ് ഓഫ് വെർട്ടീസസ് ഉണ്ട്, അതിൽ മൂന്നെണ്ണം വെച്ച് കളർ ചെയ്യുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 4, 5 ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അതിൽ മിനിമം നമ്പർ ഏതാ 3 ആണ്. അപ്പോൾ 3 ആണ് ഇവിടുത്തെ ക്രൊമാറ്റിക് നമ്പർ. ഇനി നമ്മൾ ക്രൊമാറ്റിക് നമ്പർ കൈ ഓഫ് ജി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദ ക്രൊമാറ്റിക് നമ്പർ ഓഫ് ഗ്രാഫ് ഈസ് ദർഫോർ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ ടു വിത്ത് വി ഓഫ് ജി ക്യാൻ ബി പാർട്ടീഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വി ഓഫ് ജീന് നമ്മളിപ്പോൾ മൂന്ന് കളറായതുകൊണ്ട് മൂന്നാക്കി എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു, പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ ക്രൊമാറ്റിക് നമ്പർ നമുക്ക് ആ രീതിക്കും പറയാം, മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ ടു വിത്ത് വി ഓഫ് ജി ക്യാൻ ബി പാർട്ടീഷൻ. അവിടെ നമ്മൾ മൂന്നെണ്ണം യൂസ് ചെയ്തുകൊണ്ട് മൂന്നാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര നമ്പർ ഓഫ് സെറ്റാണ് ക്രൊമാറ്റിക് നമ്പറിൻ്റെ, അത്രയും നമ്പർ ഓഫ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് അതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഇനി ഗ്രാഫ് ജി വിത്ത് ക്രൊമാറ്റിക് നമ്പർ കെ ഇസ് കെ ക്രൊമാറ്റിക് ഗ്രാഫ്. ദർഫോർ ഇഫ് കൈ ഓഫ് ജി ഈക്വൾ ടു കെ ദെൻ ദർ എക്സിസ്റ്റ് എ കെ കളറിങ് ഓഫ് ജി ബട്ട് നോട്ട് കെ മൈനസ് 1 കളറിങ്. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പർ കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കെ എണ്ണം വെച്ചിട്ടാണ് അതിന് കളർ ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ ഉപയോഗിക്കാം, പക്ഷെ നമ്മുടെ ക്രൊമാറ്റിക് നമ്പർ കെ ആണ്. പക്ഷെ അതിൽ കുറവ് പറ്റുമോ, ഇല്ല. അപ്പോൾ കെ മൈനസ് 1 കളറിങ് അവിടെ പറ്റില്ല. ഇനി ഒരു ഗ്രാഫ് ജി ഓഫ് ഓർഡർ എൻ ഹാസ് ക്രൊമാറ്റിക് നമ്പർ എൻ ഈസ് ആൻഡ് ഓൺലി ഇഫ് ജി ഇസ് കെ എൻ. അപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ ഓർഡർ എൻ ആണ്, ക്രൊമാറ്റിക് നമ്പറും എൻ ആണ്. അതെന്താണ് ഇംപ്ലൈസ് ചെയ്യുന്നത്, അതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെന്നാണ്. അത് ഈസ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇപ്പോൾ നമുക്കിതാ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് കെ ഫോർ എടുത്തിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്, ഏത് വെർട്ടെക്സ് എടുത്താലും അത് എല്ലാവരുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വെർട്ടെക്സ് എടുത്താൽ എല്ലാവരുമായിട്ട് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് വെർട്ടെക്സിനൊന്നും ഒരു കളർ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് കളർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, എത്ര നമ്പർ ഓഫ് വെർട്ടെക്സസ് ഉണ്ടോ അത്രയും തന്നെ കളർ ആവശ്യമാണ്. അപ്പോൾ അതാണ് ഗ്രാഫ് എൻ ഓഫ് ഗ്രാഫ് ജി ഓഫ് ഓർഡർ എൻ ഹാസ് ക്രൊമാറ്റിക് നമ്പർ എൻ ഇംപ്ലൈസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ആൻഡ് കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ അതിനെന്തായിരിക്കും ഓർഡർ എന്നും, കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഇതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്നും, ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ. ഇനി അടുത്തത് ഒരു ഗ്രാഫ് ജി ഓഫ് ഓർഡർ എൻ ഹാസ് ക്രൊമാറ്റിക് നമ്പർ 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈക്വൽ ടു കെ എൻ. പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കോംപ്ലിമെൻറ്റ്. എൻ വെർട്ടിസസ് ഉണ്ട്, പക്ഷെ ക്രൊമാറ്റിക് നമ്പർ 1 ആണ്. അപ്പോൾ അത് ഒരു കോംപ്ലിമെൻ്റ് ഓഫ് കംപ്ലീറ്റ് ഗ്രാഫാണ് പറയുന്നത്. കോംപ്ലിമെൻ്റ് ഓഫ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് എന്താണ്, ഇങ്ങനെ വെർട്ടെക്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ.
K4 കോംപ്ലിമെന്റ് ആണ്, വെർട്ടെക്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കളർ ചെയ്യുമ്പോൾ എന്താണ്, ആരും ആരുമായിട്ട് അഡ്ജസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഒരു കളർ വെച്ചിട്ട് തന്നെ ഫുള്ളും കളർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഒരു തിയറമാണ്. ഒരു നോൺ ട്രിവിയൽ ഗ്രാഫ് ജി ഈസ് ടു കളറബിൾ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് ബൈപാർട്ടിയൽ. ജി ബൈപാർട്ടിയലാണെങ്കിലാണ് ബൈപാർട്ടിയലാണെങ്കിൽ നമുക്കതിന് ടു കളറബിൾ ആണെന്ന് പറയുന്നത്. അതായത് ഇതൊരു ബൈപാർട്ടിയൽ. ബൈപാർട്ടിയൽ ഗ്രാഫ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വെർട്ടെക്സിറ്റ് നമുക്ക് രണ്ടാക്കി പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ലേ. എന്നിട്ട് അതിൽ ഇപ്പോൾ ഇത് എക്സും വൈയും ആയിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിലുള്ള വെർട്ടെക്സുകൾ തമ്മിൽ എന്തായിരിക്കില്ല, അതേ തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കില്ല. പക്ഷേ ഓ എക്സിൽ ആയിരിക്കും ഓരോ എഡ്ജിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരറ്റം എക്സിലും ഒരറ്റം വൈയിലായിരിക്കും. ഇങ്ങനെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അഡ്ജസൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇവർ തമ്മിൽ അഡ്ജസ് ഒന്നും പോകില്ല. അപ്പം നമുക്ക് കളർ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഒരു കളർ കൊടുക്കുക, ഇവർക്കൊക്കെ ഒരു കളർ, അങ്ങനെ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ബൈപാർട്ടിയൽ ഗ്രാഫിന് കളർ ചെയ്യാൻ പറ്റും. അടുത്തത് ക്രോമാറ്റിക് നമ്പർ ഓഫ് ഗ്രാഫ് ജി ഈസ് അറ്റ്ലീസ്റ്റ് 3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഹാസ് ആൻ ഓഡ് സൈക്കിൾ. ഒരു ഓഡ് സൈക്കിളുള്ള ഗ്രാഫാണ്, ഓഡ് സൈക്കിളുള്ള ഗ്രാഫാണ്. അപ്പോൾ ഓഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എഡ്ജസിൻ്റെ എണ്ണം ഓഡായിട്ടുള്ളൊരു സൈക്കിൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളിങ്ങനെ കളർ ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ വേറെ കളർ കൊടുത്തു. ഇപ്പോൾ ഇതിലൊരു കളർ കൊടുത്തു, ഇതിൽ അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് വേറെ കളർ കൊടുത്തു. ഇനി ഇതിന് നമ്മൾ എന്ത് കൊടുത്തു, ഫസ്റ്റ് കൊടുത്തു കൊടുക്കാം, കാരണം അതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് അല്ല. അടുത്തെടുക്കുമ്പോൾ ഇത് കൊടുത്തു. അത് നമ്മളിങ്ങനെ കൊടുത്തു കൊടുത്തു വരുമ്പോൾ ലാസ്റ്റുള്ള വെർട്ടെക്സ് എത്തുമ്പോൾ എന്താവും, അത് ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു കളർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മൊത്തം ഇവിടെ മൂന്ന് കളർ ആവശ്യമാണ്. ഇപ്പോൾ ഇത് ഈവൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ല, ഈവൻ ആകുമ്പോൾ ഇതാ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്ത് മാറി മാറി കൊടുത്താൽ മതി. പക്ഷേ ഓടാകുമ്പോഴുള്ള പ്രത്യേകത, ലാസ്റ്റ് എത്തുന്ന ആൾ ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് ആൾക്ക് എന്ത് വേറെ കളർ കൊടുക്കാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അതിന് മൂന്നെണ്ണം ആവശ്യമാണ്. ഇതിനാണ് ഓഡ് സൈക്കിൾ ഉള്ളത്. ഇനി അടുത്തത് ഒരു തിയറുമാണ്. തിയറം ഈസ് എച്ച് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി ദെൻ കൈ ഓഫ് ജി ഈസ് ലെസ് ദാൻ അല്ല സോറി എച്ച് ഒരു സബ് ഗ്രാഫ് ഓഫ് ജി ആണ്. അങ്ങനെയാണെങ്കിൽ കൈ ഓഫ് എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ ഓഫ് ജി ആണ്. അതായത് എച്ച് ജീൻ്റെ സബ് ഗ്രാഫാണ്. അപ്പോൾ ക്രോമാറ്റിക് നമ്പർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്രോമാറ്റിക് നമ്പർ ഓഫ് ജീനേക്കാളും കുറവായിരിക്കും. പ്രൂഫ് നോക്കാം. സപ്പോസ് കൈ ഓഫ് ജി എന്ന് പറയുന്നത് എച്ച് ആണെന്ന് എടുത്തു, ക്രോമാറ്റിക് നമ്പർ ഓഫ് ജീനെ സോറി ക്രോമാറ്റിക് നമ്പർ ഓഫ് ജീനെ നമ്മൾ കെ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ദെൻ ദെയർ എക്സിസ്റ്റ് എ കെ കളറിംഗ് ഓഫ് സി ഓഫ് ജി സിൻസ് സി അസൈൻ ഡിസ്റ്റിങ് കളർ ടു എവറി അഡ്ജസൻറ്റ് വെർട്ടിസ് ഓഫ് ജി ദ കളറിംഗ് സി ഓൾസോ അസൈൻ ഡിസ്റ്റിങ് കളർ ടു എവറി അഡ്ജസൻറ്റ് വെർട്ടിസ് ഓഫ് എച്ച്. അപ്പോൾ ജി എന്ന് പറയുന്നത് കെ കളർ ആണെങ്കിൽ അത് പ്രകാരം അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസിനൊന്നും അഡ്ജസൻ്റ് ആയിട്ടൊന്നും ഒരു കളർ വരാത്ത രീതിയിൽ നമ്മൾ ഇതിന് കളർ ചെയ്തിട്ടു. അപ്പോൾ ഇതേ കെ കളർ യൂസ് ചെയ്ത് നമുക്ക് എച്ചിനും കളർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എച്ച് എന്താ, ഇതിൻ്റെ സബ് ഗ്രാഫാണ്. അപ്പോൾ എന്തായാലും വെർട്ടെക്സ് ഒന്നില്ലെങ്കിൽ ഇതിനോട് ഈക്വൽ ആവാൻ അല്ലെങ്കിൽ ഇതിനോട് കുറവേ ഉള്ളൂ. അപ്പോൾ കെ ഒന്നില്ലെങ്കിൽ കെ വേണം, ഇതിനേക്കാളും കുറവേ ആവശ്യം വരും. അപ്പോൾ കൈ ഓഫ് എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. അതായത് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കൈ ഓഫ് ജി. അടുത്തത് കൊറോളറി. ഫോർ എവറി ഗ്രാഫ് ജി കൈ ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി വേർ ഒമേഗ ഓഫ് ജി ഈക്വൽ ടു ക്ലിക്ക് നമ്പർ. അതായത് എന്താണ് ക്ലിക്ക് നമ്പർ, ഒരു മിനിറ്റ്. കൈ ഓഫ് ജി എന്ന് പറയുന്നത് എപ്പോഴും ക്ലിക്ക് നമ്പറിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിക്ക് നമ്പർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് എടുത്തു, ആ ഗ്രാഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയുന്നത്. ക്ലിക്ക് നമ്പർ എന്താ, ആ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഓർഡർ. അപ്പോൾ ഒരു ഗ്രാഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഓർഡർ എന്താണോ അതാണ് ക്ലിക്ക് നമ്പർ പറയുന്നത്. അപ്പോൾ ആ ക്ലിക്ക് നമ്പർ എപ്പോഴും കൈ ഓഫ് ജീനേക്കാളും ചെറുതായിരിക്കും ആയിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ എന്താണ് ഓർഡർ തന്നെയാണ് അതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ഉള്ളിലുള്ള ആളാണ്, ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന കംപ്ലീറ്റ് ഗ്രാഫാണ് ക്ലിക്ക്. അപ്പോൾ ഇനിയും വെർട്ടെക്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയും തന്നെ ക്രൊമാറ്റിക് നമ്പർ ഇത്രയും തന്നെ ഉണ്ടാവും. ഇവിടെ എന്ന് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അത്രയും തന്നെ ക്രൊമാറ്റിക് നമ്പർ ഉണ്ട്, പക്ഷേ എക്സ്ട്രാ കുറേ വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ പിന്നെയും കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും ക്രൊമാറ്റിക് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ആയിട്ട്. ഇനി നമ്മൾ കുറച്ച് ഗ്രാഫുകളുണ്ട് ക്രൊമാറ്റിക് നമ്പറാണ് നോക്കാൻ പോണത്. ക്രൊമാറ്റിക് നമ്പർ ഓഫ് എ ട്രീ ഈസ് ടു ഇഫ് ട്രീ ഹാസ് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ്.
അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ അസൈക്ലിക് ആയിട്ടുള്ള ഗ്രാഫാണ്, അസൈക്ലിക് ആയിട്ടുള്ള കണക്റ്റഡ് ഗ്രാഫിനെ ഞാൻ ട്രീ പറയും. അപ്പോൾ ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ കൊടുത്തിട്ട് രണ്ടെണ്ണം ആവശ്യം ഉണ്ടാവുള്ളൂ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളർ ചെയ്യാൻ പറ്റും. ക്രൊമാറ്റിക് നമ്പർ ഓഫ് ട്രീ ഈസ് വൺ ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സേ ഉള്ളെങ്കിൽ എന്തായിരിക്കും ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്? വൺ ആയിരിക്കും. ഇനി ഒരു പീറ്റേഴ്സൺ ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പർ ത്രീ ആണ്. അപ്പോൾ പീറ്റേഴ്സൺ ഗ്രാഫ് പറഞ്ഞാൽ ഇതാണ് പീറ്റേഴ്സൺ ഗ്രാഫ്, അതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ ത്രീ ആണെന്നാണ് പറയുന്നത്. അതെന്താ, നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇവിടുത്തെ ആദ്യത്തേനും ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി രണ്ടാമത് ഇതിനും എനിക്ക് ടു കൊടുക്കാം, ഇതിനും ടു കൊടുക്കാം, ഇതിനും ടു കൊടുക്കണം, കാരണം വേറെ കളർ കൊടുക്കണമല്ലോ അഡ്ജസ്റ്റൻ്റ് ആയിട്ട്. ഇത് ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനും ടു കൊടുക്കാം. അടുത്ത ഇയാൾ ടു കൊടുത്തു. ഇവരൊന്നും തമ്മിൽ തമ്മിൽ അഡ്ജസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി ഇത് ആൾ ടുവുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഇതിന് ഞാൻ എന്ത് അല്ല സോറി ഈ ടുവുമായിട്ട് ഇതിന് നമുക്ക് വൺ കൊടുക്കാം. അടുത്ത ആൾ എന്തായിരിക്കും ഇവിടെ എടുക്കുമ്പോൾ ഇത് വണ്ണുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, ടുവുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, അപ്പോൾ പുതിയൊരു കളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ത്രീ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രൊമാറ്റിക് നമ്പർ ഓഫ് പീറ്റേഴ്സൺ ഗ്രാഫ് ത്രീ ആണ്. ഇനി ക്രൊമാറ്റിക് നമ്പർ ഓഫ് സൈക്കിൾ ഗ്രാഫ് സി എൻ ഈസ് ടു. എപ്പോൾ എൻ ഈവൻ ആവുമ്പോൾ, നേരത്തെ പറഞ്ഞ കാര്യമാണ്, സൈക്കിളാവുമ്പോൾ ഈവൺ ആവുന്ന സമയത്ത് നമുക്ക് ടുവും ഓഡ് ആവുന്ന സമയത്ത് നമുക്ക് ത്രീയും ആണ് വേണ്ടത്. ഇനി ക്രൊമാറ്റിക് നമ്പർ ഓഫ് പാത്ത് ഗ്രാഫ് ഇസ് ടു. പാത്ത് ഗ്രാഫ് നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഒന്ന് ഒരു കളർ കൊടുക്കുക, അപ്പുറത്തേന് വേറെ കളർ, അങ്ങനെ കൊടുത്തു കൊടുത്താൽ ടു ആക്കി വരിക. ക്രൊമാറ്റിക് നമ്പർ ഓഫ് വീൽ ഗ്രാഫ് എന്ന് പറയുന്നത് നാലായിരിക്കും, എൻ ഈവൺ ആവുമ്പോൾ, ഓഡാണെങ്കിൽ എന്തായിരിക്കും ത്രീ ആയിരിക്കും. അപ്പോൾ വീൽ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഡബ്ല്യു സിക്സ് ആണ് ഈവൺ ആവുന്ന സമയത്ത്. ഈവൺ ആവുന്ന സമയത്ത് നമ്മൾ ആദ്യത്തേന് ഒരു കളർ കൊടുത്തു, പിന്നെ ഇതിന് വേറെ രണ്ട് മാറ്റി കൊടുത്തു, ഇതിനും അതേപോലെ ടു കൊടുത്തു. ഈ വീൽ ഗ്രാഫിന് ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എന്താണ് വെർട്ടിക്സിന് നമുക്ക് വണ്ണുമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, ടുവുമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ പുതിയൊരു കളർ കൊടുത്തേ പറ്റുള്ളൂ, ത്രീ കൊടുത്തു. ഇനി ഇവിടെ ത്രീ കൊടുത്തു. ഇനി ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? വണ്ണു കൊടുക്കാം, കാരണം ഇത് വണ്ണുമായിട്ടും അഡ്ജസ്റ്റൻ്റ് അല്ല. പക്ഷേ ലാസ്റ്റ് വരുന്ന ഈ വെർട്ടിക്സിന് വണ്ണുമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, ടുവുമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, ത്രീയും ആയിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു കളർ വേണ്ടി വരും. അപ്പോൾ നമുക്കിത് നാല് കളർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡബ്ല്യു സിക്സ് ഇതുപോലെ ഏത് ഈവൻ നമ്പർ വരുന്നതായിരിക്കും നാലായിരിക്കും വരിക. ഇനി ഓഡ് വരുന്ന ഡബ്ല്യു ഫൈവ് ആണ് നമ്മൾ വീൽ ഗ്രാഫിൻ്റെ അഞ്ച് വെർട്ടെക്സ് വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കളർ കൊടുത്തു, ഇവിടെ കളർ കൊടുത്ത് ഇത് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ മാറ്റി കൊടുത്തു രണ്ട്. ഇനി ഇതിന് രണ്ട് കൊടുക്കാൻ പറ്റും. ഇത് ടുവുമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, വണ്ണുമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് പുതിയൊരു കളർ ത്രീ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് അല്ലാതുകൊണ്ട് നമുക്കിത് വണ്ണ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മൊത്തം മൂന്ന് കളറുണ്ട് നമുക്കിത് കളർ ചെയ്തെടുക്കാൻ പറ്റും വീൽ ഗ്രാഫിന്. അടുത്തത് ബൗണ്ട് ഓഫ് ക്രൊമാറ്റിക് നമ്പറാണ്, ബൗണ്ട് ഫോർ ക്രൊമാറ്റിക് നമ്പർ. അങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ടാണ് ആരുടെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞല്ലോ. ക്ലിക്ക് നമ്പർ ക്രൊമാറ്റിക് നമ്പറിനേക്കാളും ചെറുതായിരിക്കുന്നു. ഇനി അതേപോലെ ഇൻഡിപെൻഡൻറ്റ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്. അപ്പോൾ ഇത് ക്ലിക്ക് നമ്പറും അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് നമ്പറും അല്ലാതെ വേറെ പല അപ്പർ ബൗണ്ട് ആൻഡ് ഗ്രീഡി കളറിങ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ടാണ് ക്രൊമാറ്റിക് നമ്പറിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ ക്രൊമാറ്റിക് എന്തിനാണ് ഈ ബൗണ്ടിനെ പറ്റി പറയുന്നത്, അപ്പർ ബൗണ്ടാണെങ്കിലും ലോവർ ബൗണ്ടിനെയൊക്കെ പറ്റി പറയുന്നത്? കാരണം നമുക്ക് ക്രൊമാറ്റിക് നമ്പർ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറിയ ചെറിയ ഗ്രാഫായപ്പോൾ നമുക്കത് വരച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ വലിയ ഗ്രാഫിലാകുമ്പോൾ നമുക്ക് ക്രൊമാറ്റിക് നമ്പർ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ബൗണ്ടുകളാണ് മെഷർ ചെയ്യുന്നത്, അപ്പർ ബൗണ്ടൊക്കെ മെഷർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രാഫ് വെച്ച് കളർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ക്രൊമാറ്റിക് നമ്പറല്ല, ക്രൊമാറ്റിക് നമ്പറിൻ്റെ അപ്പർ ബൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞ പോലെ ഈ ഒമേഗ ഓഫ് ജി ആൻഡ് എൻ ബൈ ആൽഫ ഓഫ് ജി എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് കൈ ഓഫ് ജി ആണ്, ആൻഡ് എൻ മൈനസ് ആൽഫ ഓഫ് ജി പ്ലസ് വൺ എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ടാണ്. അപ്പോൾ എൻ മൈനസ് ആൽഫ ഓഫ് ജി എന്ന് പറയുന്നത് എൻ മൈനസ് ആൽഫ ഓഫ് ജി പ്ലസ് വൺ എന്ന് പറയുന്നത് തന്നെ ഒരു അപ്പർ ബൗണ്ട് ആകുമ്പോൾ എന്നും എന്തായിരിക്കും, അപ്പർ ബൗണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒമേഗ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയാം. ഇനി നമ്മൾ മെത്തേഡിലേക്ക് കടക്കുകയാണ്, എങ്ങനെ ഗ്രാഫിനെ കളർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന മെത്തേഡ് ഗ്രീഡി അൽഗോരിതം മെത്തേഡാണ്. അപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും പറഞ്ഞ പോലെ കറക്റ്റ് ക്രൊമാറ്റിക് നമ്പർ കിട്ടില്ല, നമുക്കതിൻ്റെ അപ്പർ ബൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രീഡി കളറിങ് അൽഗോരിതം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗ്രാഫിന് ഇങ്ങനെ പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പോലെ നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ അതിന് പേര് കൊടുത്ത ശേഷം ആദ്യം ഒരു വെർട്ടെക്സ് എടുക്കും, എന്നിട്ട് അതിന് ഒരു കളർ കൊടുക്കും. അതിന് ശേഷം അടുത്ത വെർട്ടെക്സ്, ഇപ്പോൾ ഫംഗ്ഷനായിട്ട് പറയുകയാണെങ്കിൽ
ആദ്യത്തെ വെർട്ടെക്സ് വി വൺ എന്ന് പറഞ്ഞ വെർട്ടെക്സിന് നമ്മൾ എന്ത് കൊടുത്തു, ഒരു കളർ വൺ കൊടുത്തു. അപ്പോൾ സി ഓഫ് വി വൺ എന്ന് പറഞ്ഞാൽ വണ്ണായി. ഇനി വി ടു എന്ന് പറഞ്ഞ വെർട്ടെക്സ് അതുമായിട്ട് അഡ്ജസൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ആ സെയിം കളർ തന്നെ കൊടുക്കുക. അപ്പോൾ വി ടുവിൻ്റെയും കളർ എന്തായിരിക്കും, വണ്ണ്. ഇനി അഡ്ജസൻറ്റ് ആണെങ്കിലോ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ സി ഓഫ് വി ടു എന്ന് പറയുന്നത് വേറൊരു കളർ ടു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതിങ്ങനെ കൂടുതൽ നമ്മൾ ജെ വരെയുള്ള വെർട്ടെക്സിന് കളർ ചെയ്തു. അടുത്തത് ജെ പ്ലസ് വൺ വെർട്ടെക്സ് കളർ ചെയ്യുമ്പോൾ ഇതുവരെ കൊടുത്ത ഇൻറ്റീജറിലെ ഏറ്റവും ചെറുത്, ഇതുമായി അഡ്ജസൻ്റ് അല്ലാത്ത ഏറ്റവും ചെറിയ ഇൻറ്റീജർ ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വി ജെ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായി, അങ്ങനെ ടി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ വെർട്ടെക്സും കൊടുക്കുമ്പോൾ നമ്മൾ കെ ആണ് മൊത്തം കെ കളർ യൂസ് ചെയ്തിട്ടാണ് ഈ കളർ ചെയ്തതെങ്കിൽ നമുക്ക് പറയാം അതിന് ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. സോ കെ ഈസ് ദ അപ്പർ ബൗണ്ട് ഫോർ ദ ക്രൊമാറ്റിക് നമ്പർ ഓഫ് ജി. ഇനി നമുക്കത് ഇലുസ്ട്രേഷൻ വഴി നോക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇതാണ് നമുക്ക് കളർ ചെയ്യാനുള്ള ഗ്രാഫ്. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്തു, ഈ വി വെറുതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പേര് കൊടുത്തു, എ ബി സി ഡി ഇ എഫ് എന്ന് പേര് കൊടുത്തു. ഇനി അതിൽ ആദ്യം എ എന്ന് പറഞ്ഞ ഫസ്റ്റ് വെർട്ടെക്സ് നമ്മളൊരു കളർ കൊടുത്തു, എ വൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത വെർട്ടെക്സ് ഏതാണ്, ബി. ബി എന്ന് പറയുന്നത് എയുമായിട്ട് അഡ്ജസൻ്റ് ആണ്, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ മാറ്റി ടു കൊടുത്തു. ഇനി അടുത്ത വെർട്ടെക്സ് സി എടുത്തു. സി എയുമായിട്ടും അഡ്ജസൻ്റ് അല്ല, ബിയുമായിട്ടും അഡ്ജസൻ്റ് അല്ല. പക്ഷേ നമുക്ക് ഏതാ കൊടുക്കേണ്ടതിൽ ഏറ്റവും മിനിമം ആണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോൾ സിക്ക് വണ്ണായി. ആൻഡ് ഡി എന്ന് പറയുന്ന വെർട്ടെക്സ് വണ്ണുമായിട്ട് അഡ്ജസൻ്റ് ആണ്, അപ്പോൾ അതിന് ടു കൊടുത്തു. ഈ പറയുന്ന വെർട്ടെക്സ് ടുവുമായിട്ടും അഡ്ജസൻ്റ് ആണ്, വണ്ണുമായിട്ടും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ വേറെ ഒരു പുതിയത് ത്രീ എന്ന് പറഞ്ഞ കളർ കൊടുത്തു. ഇനി എഫ് പറഞ്ഞ് ഈ വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാവരും ആയിട്ട് അഡ്ജസൻ്റ് ആണ്, അപ്പോൾ നമുക്ക് പുതിയതൊന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫോർ കൊടുത്തു. അങ്ങനെ മൊത്തം നാല് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രാഫിന് കളർ ചെയ്തെടുത്തു. ഓക്കെ, അടുത്തത് വേറൊരു മെത്തേഡാണ് വെല്ലിഷ് പൗൽ അൽഗോരിതം. ഇപ്പം നമ്മൾ പറഞ്ഞത് ഗ്രീഡി അൽഗോരിതം, ഇനി വെല്ലിഷ് പൗൽ അൽഗോരിതം. അപ്പോൾ ഇതിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ളവിടുന്ന് തുടങ്ങി അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ്. ഇതിൽ അങ്ങനെ പറ്റില്ല, ഇതിൽ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് പറയേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഗ്രാഫിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കുക. അതിനുശേഷം ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി നമ്മൾ നോക്കണം. എന്നിട്ട് അതിന് ഡിസെൻഡിങ് ഓർഡർ ചെയ്തണം, ആ ഡിഗ്രീനെ ഡിസെൻഡിങ് ഓർഡർ ചെയ്ത. അതിനുശേഷം ആ ഡിസെൻഡിങ് ഓർഡർ ചെയ്തതിൽ ഏറ്റവും ഡിഗ്രി കൂടുതലുള്ള ആൾക്കാർ ആളിന് നമ്മൾ ആദ്യം ഒരു കളർ കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ അതിനെ അങ്ങനെ പോകുമ്പോൾ അതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വെർട്ടെക്സിനൊന്നും ആ കളർ കൊടുക്കാതെ, അഡ്ജസൻ്റ് ആയിട്ടുള്ളവർക്ക് കളർ കൊടുക്കില്ല, അഡ്ജസൻ്റ് അല്ലെങ്കിൽ ആ കളർ തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കും. അങ്ങനെ ഇതിങ്ങനെ പ്രോസസ് കുറഞ്ഞി അടുത്ത്. ഇപ്പോൾ ഇത് അഡ്ജസൻ്റ് അല്ലാത്തവർക്ക് ഈ കളർ കൊടുത്തു. അതിനുശേഷം കളർ കൊടുക്കാത്ത വെർട്ടെക്സിന് പിന്നെ എടുക്കുക. എന്നിട്ട് അതിലാർക്കാണോ ഡിഗ്രി കൂടുതൽ അവർക്ക് വേറെ കളർ കൊടുക്കുക. ഇപ്പോൾ കൊടുത്ത കളറില്ലാതെ വേറെ കൊടുത്തു. ആൻഡ് ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എല്ലാവരും കളർ ചെയ്ത് വരുന്നവരെ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫാണ് കളർ ചെയ്യേണ്ടതെങ്കിൽ ഇതിനാദ്യം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ പേര് കൊടുക്കുക. പേര് കൊടുത്ത ശേഷം ആ ഓരോത്തിനും ഡിഗ്രി എത്രയാണെന്ന് വെച്ച് എഴുതുക. ഇപ്പോൾ എ ബി സി ഡി ഇങ്ങനെ കെ വരെയുണ്ട്, അവരുടെ എല്ലാവരെയും ഡിഗ്രി എഴുതി, വെർട്ടെക്സിൻ്റെ ഡിഗ്രി എഴുതി. അപ്പോൾ അതിൽ ഏറ്റവും എന്നിട്ട് അതിന് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഡിഗ്രി ഉള്ളത്, എച്ച് പറഞ്ഞ വെർട്ടെക്സിനാണ്. അപ്പോൾ അതിന് ആദ്യം ഒരു കളർ കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ പോവുക. അപ്പോൾ ആരൊക്കെയാണോ എച്ചുമായിട്ട് അഡ്ജസൻ്റ് അല്ലാത്തത് അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഡ് തന്നെ കൊടുക്കാം. അപ്പോൾ എച്ച് പറഞ്ഞ വെർട്ടെക്സ് ഇതിന് റെഡ് കൊടുത്തു. അപ്പോൾ അതിനുമായിട്ട് അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടെക്സ് ഇയും ഡിയും ആണ്, അപ്പോൾ അതിന് റെഡ് തന്നെ കൊടുത്തു. അങ്ങനെ ഇനി ബാക്കി നമുക്ക് കളർ ചെയ്യാത്ത വെർട്ടെക്സ് ഉണ്ടല്ലേ, അപ്പോൾ അവരെ ഒന്നും കൂടെ എടുത്തെഴുതി. അതിലാരാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത്, കെ ആണ്. അപ്പോൾ അതിന് പുതിയൊരു കളർ കൊടുത്തു, അപ്പോൾ കെക്ക് ബ്ലൂ കൊടുത്തു. ഇനി അതേപോലെ കണ്ടിന്യൂ ചെയ്തു. അതുമായിട്ട് അഡ്ജസൻ്റ് അല്ലാത്ത വരുന്ന ബാക്കിയുള്ള വെർട്ടെക്സിനൊക്കെ നമുക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊന്നും അഡ്ജസൻ്റ് അല്ല, അപ്പോൾ അതിനൊക്കെ ബ്ലൂ കൊടുത്തു. ഇവിടെ ബി എന്ന് പറഞ്ഞ് ബ്ലൂ കൊടുത്ത് എയുമായിട്ട് അഡ്ജസ്റ്റ് അല്ലാത്തതുകൊണ്ട് അതിന് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ബ്ലൂ കൊടുത്തു. ഇനിയും നമുക്ക് കുറേ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജി ആണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി, അപ്പോൾ അതിന് കൊടുത്തു. വേറെ കളർ യെല്ലോ കൊടുത്തു. പക്ഷേ ബാക്കി വരുന്ന വെർട്ടെക്സുകളൊന്നും അഡ്ജസൻ്റ് അല്ല, അപ്പോൾ നമുക്ക് ഈ യെല്ലോ വെച്ച് തന്നെ എല്ലാത്തിനെയും കളർ ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം ഈ ഗ്രാഫ് മൊത്തം നമ്മൾ എന്ത് ചെയ്തു, മൂന്ന് കളർ വെച്ചിട്ട് ഇതിന് മൊത്തം കളർ ചെയ്തെടുത്തു. ഇനി അടുത്തത് എഡ്ജ് കളറിംഗ് ആണ്. ഇപ്പം നമ്മൾ വെർട്ടെക്സ് കളറിംഗ് പറഞ്ഞ പോലെ എഡ്ജിനെ നമുക്ക് എങ്ങനെ കളർ ചെയ്യാൻ പറ്റും. എഡ്ജ് കളറിംഗ് ഓഫ് എ ഗ്രാഫ് ഈസ് അസൈൻമെൻറ്റ് ഓഫ് കളർ ടു എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് സോ ദാറ്റ് നോ ടു അഡ്ജസൻറ്റ് എഡ്ജസ് ഹാവ് സെയിം കളർ. അപ്പോൾ ഇതുപോലെ തന്നെ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജിനൊന്നും സെയിം കളർ വരാത്ത രീതിയിൽ നമ്മൾ മിനിമം നമ്പർ ഓഫ് കളർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഗ്രാഫിന് കളർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ കെ കളർ യൂസ് ചെയ്താണ് കളർ ചെയ്തതെങ്കിൽ നമ്മൾ അതിന് കെ എഡ്ജ് കളറിംഗ് എന്ന് പറയും. ഇനി ഈ നമ്മൾ അതിൽ ക്രൊമാറ്റിക് നമ്പർ പറഞ്ഞ പോലെ ഇവിടെ എഡ്ജസിൻ്റെ അവിടെ ക്രൊമാറ്റിക് ഇൻഡെക്സ് എന്നാണ് പറയുക. ആൻഡ് അതിന് കൈ ഡാഷ് ഓഫ് ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കൈ ഡാഷ് ഓഫ് ജി ഇസ് സ്മോളസ്റ്റ് നമ്പർ കെ ഫോർ വിച്ച് കെ ഇസ്
k edge colorable. ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ ഈ ഗ്രാഫിന്റെ കൈ ഡാഷ് ഓഫ് g 3 ആണ്. അപ്പോൾ ഇതിപ്പോ 3 ഇവിടെ തന്നെ 3 എണ്ണം അഡ്ജസന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം വെച്ച് ഇതിനെ കളർ ചെയ്യും. ഇതിനെ 3 പിന്നെ ഈ ഒരു എഡ്ജും കൂടി ഉള്ളതുകൊണ്ട് 4 എണ്ണം വേണ്ടി വന്നു. ഈ ഗ്രാഫിന്റെ ക്രോമാറ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി ഒരു ഗ്രാഫിന്റെ ക്രോമാറ്റിക് ഇൻഡെക്സ് 1 ആവുന്നത് എപ്പോഴാണ്? ആ ഗ്രാഫിൽ എങ്ങനത്തെ കമ്പോണൻസ് ഉണ്ടാവാൻ പാടുള്ളൂ? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സിംഗിൾ എഡ്ജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേറെ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവരൊക്കെ എങ്ങനെയായിരിക്കണം? ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആയിരിക്കണം. അപ്പോൾ ഗ്രാഫ് ഹാവിങ് കമ്പോണൻസ് സിംഗിൾ എഡ്ജ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണെങ്കിൽ മാത്രമേ ആ ഗ്രാഫിന്റെ കൈ ഡാഷ് ഓഫ് ജി ഉണ്ടാവുള്ളൂ, 1 ആവുള്ളൂ. ഇനി കൈ ഡാഷ് ഓഫ് ജി 2 ആയിട്ടുള്ള ഗ്രാഫ് പറഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ് ഒന്നില്ലെങ്കിൽ സൈക്കിൾ ഓഫ് ഈവൻ ലെങ്ത് ആയിരിക്കണം, അല്ലെങ്കിൽ പാത്ത് ഗ്രാഫ് ആയിരിക്കണം. ഇനി ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആയിട്ടുള്ള ഗ്രാഫ് ആണെങ്കിൽ എന്തായിരിക്കണം? അവിടെ അറ്റ്ലീസ്റ്റ് ഒരു കമ്പോണൻ്റ് എങ്കിലും സൈക്കിൾ ഓഫ് ഈവൻ ലെങ്ത്തോ പാത്ത് ഗ്രാഫോ വരണം. അപ്പോൾ സൈക്കിൾ ഈവൻ ലെങ്ത്തുള്ള സൈക്കിൾ ആണെങ്കിലും പാത്ത് ഗ്രാഫ് ആണെങ്കിലൊക്കെ നമുക്കിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു കളർ കൊടുത്ത് രണ്ടെണ്ണം വെച്ച് കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഗ്രാഫിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം. ഇതിനും ഇതിനും ഈ എഡ്ജിനും ഈ എഡ്ജിനും ഒരു കളർ, ഈ എഡ്ജിനും ഈ എഡ്ജിനും വേറെ കളർ. അങ്ങനെ മൊത്തം രണ്ട് കളർ യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിന് കളർ ചെയ്യാൻ പറ്റും. ഇനി ക്രൊമാറ്റിക് ഇൻഡെക്സ് ഓഫ് എ കംപ്ലീറ്റ് ഗ്രാഫ് K4 എത്രയാണ്? 3 ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് K4 എടുത്തു കഴിഞ്ഞാൽ ഈ എഡ്ജിനും ഒരു കളർ കൊടുക്കുക, ഇതിനും ഇതിനും വേറെ കളർ. ഇനി ഈ എഡ്ജിനും വേറെ കളർ. അങ്ങനെ മൊത്തം 3 കളർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഗ്രാഫിനെ നമുക്ക് കളർ ചെയ്യാം. ഇനി ക്രൊമാറ്റിക് ഇൻഡെക്സ് ഓഫ് ഈവൻ സൈക്കിൾസ് 2 ആൻഡ് ഓഡ് സൈക്കിൾസ് 3. ഈവൻ സൈക്കിളാണെങ്കിൽ ഇത് കൊടുത്ത പോലെ ഇതിനും ഇവിടെയും ഒരു കളറും ഇവിടെ ഇവിടെ, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കളർ വെച്ചിട്ട് രണ്ടെണ്ണം വെച്ച് കളർ ചെയ്യാം. ഓഡ് സൈക്കിളാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് രണ്ടുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരില്ല. അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് കളർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒരു തിയറുമാണ്, വീസിങ് തിയറം. ജി ബി എ സിമ്പിൾ ഗ്രാഫ് ഹൂസ് മാക്സിമം വെർട്ടെക്സ് ഡിഗ്രി ഈസ് ഡി, ദെൻ ഡി ലെസ് ദാൻ ഓർ ഈക്വൾ ടു കൈ ഡാഷ് ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഡി പ്ലസ് 1. അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫിൽ മാക്സിമം വെർട്ടെക്സ് ഡിഗ്രി ഡി ആണെങ്കിൽ ക്രൊമാറ്റിക് ഇൻഡെക്സ് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഡി ആയിരിക്കും, അല്ലെങ്കിൽ ഡി പ്ലസ് 1 ആയിരിക്കും. ഡി പ്ലസ് 1നപ്പുറം ഡീനപ്പുറം പോവില്ല. അപ്പോൾ മാക്സിമം വെർട്ടെക്സ് ഡിഗ്രി എന്താണോ അതോ അല്ലെങ്കിൽ അതിനേക്കാളും ഒന്ന് കൂടുതലോ ആയിരിക്കും എന്ത് ക്രൊമാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ പാർട്ടിയൽ ഗ്രാഫ് ആണെങ്കിൽ ഹൂസ് മാക്സിമം വെർട്ടെക്സ് ഡിഗ്രി ഇസ് ഡി, ദെൻ കൈ ഡാഷ് ഓഫ് ജി ഈക്വൽ ടു ഡി. ഇത് മൊത്തം നമുക്ക് ഡി ഒ ഡി പ്ലസ് 1 പറയാം. ബൈ പാർട്ടിയൽ ആണെങ്കിൽ അത് ഡീനോട് തന്നെ ഈക്വൽ ആയിരിക്കും. ഇനി ഗ്രീഡി അൽഗോരിതം ഫോർ എഡ്ജ് കളറിങ്. നേരത്തെ പറഞ്ഞ വെർട്ടെക്സ് കളറിങ് ചെയ്യുന്ന പോലെ എങ്ങനെ എഡ്ജ് കളറിങ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗ്രീഡി അൽഗോരിതം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെങ്ങനെ, ആദ്യം ഗ്രാഫിൽ നമ്മൾ പേര് കൊടുത്തു. ഗ്രീഡി അൽഗോരിതം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ പേര് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ എ ബി സി ഇവിടെ ഡി ഇവിടെ അങ്ങനെ ഇങ്ങനെ പേര് കൊടുത്തു. ഇനി അതിനുശേഷം ആദ്യം പേര് കൊടുത്ത എഡ്ജിന് ആദ്യം ഒരു കളർ കൊടുത്തു. അപ്പോൾ എയ്ക്ക് ആദ്യം 1 പറഞ്ഞ കളർ കൊടുത്തു. ഇനി 2 പറഞ്ഞ എഡ്ജ് 1ഉമായിട്ട് അഡ്ജസ്റ്റൻ്റ് എയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് 1 പറഞ്ഞ കളർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് 2 കൊടുത്തു. ഇനി എ ബി സി ഇവിടെയാണ്. സിക്ക് നമുക്ക് 1ഉമായിട്ടും അഡ്ജസ്റ്റൻ്റ് അല്ല, 2ഉമായിട്ടും അഡ്ജസ്റ്റൻ്റ് അല്ല. പക്ഷേ അതിൽ ഏറ്റവും മിനിമം 1 ആയതുകൊണ്ട് 1 കൊടുത്തു. ഇനി അടുത്തത് ഡി പറഞ്ഞതിന് എഡ്ജിന് എന്താണ്? 1ഉമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, 2ഉമായിട്ടും ആണ്. അപ്പോൾ അതിന് 3 കൊടുത്തു. ഇനി അങ്ങനെ ഡി കഴിഞ്ഞ് ഇ പറഞ്ഞ വെർട്ടെക്സ് ഇതിന് 3 കൊടുത്തു, എഫിന് 2 കൊടുത്തു, ജിക്ക് എല്ലാമായിട്ടും 3ഉമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, 2ഉമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്, 1ഉമായിട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ ജി പറഞ്ഞ എഡ്ജിന് നമ്മൾ 4 കൊടുത്തു. അപ്പോൾ ഇത് മൊത്തം 4 കളർ യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിന് കളർ ചെയ്തു. ഇവിടെ നമ്മൾ ലേബൽ ചെയ്തതനുസരിച്ചിരിക്കും കളർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എ ബി സി ഇങ്ങനെ ഈ രീതിക്ക് കൊടുത്തു കാരണം നമുക്കിവിടെ 4 കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് വെർട്ടെക്സ് കളറിങ് ആണ്. അപ്പോൾ അതിൽ ആദ്യം മാപ്പ് കളറിങ്. അപ്പോൾ മാപ്പിന് നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള റീജിയനൊന്നും ഒരു കളർ വരാത്ത രീതിയിൽ കളർ ചെയ്യണത് ഈ ഗ്രാഫ് കളറിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അഡ്ജസൻ്റ് സ്ഥലങ്ങൾക്കൊന്നും ഒരു കളർ വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും വേറെ വേറെ കളർ വെച്ച് കളർ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, പണ്ട് നമ്മൾ ഈ മാപ്പൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഏതൊക്കെ കളർ യൂസ് ചെയ്യണ്ടോ അത്രയും തവണ നമ്മൾ ഈ പ്രിൻറ്റിങ് പ്രസ്സിൽ ഇങ്ങനെ പേപ്പർ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ എത്ര പേപ്പർ യൂസ് ചെയ്യുന്നതനുസരിച്ച് അത്രയും തവണ കൊടുക്കേണ്ടതില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര സ്ഥലമുണ്ടോ അത്രയും തവണ കൊടുക്കാൻ നമുക്ക് വർക്ക് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മിനിമം നമ്പർ ഓഫ് കളർ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ കളർ ചെയ്യുക എന്നുള്ളത് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മാപ്പിലുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സ്ഥലത്തിനും ഓരോ വെർട്ടെക്സ് ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ മൊത്തം 5 സ്ഥലമുണ്ട്. ഈ 5 സ്ഥലവും വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് ആക്കി മാറ്റിയാണ്. അപ്പോൾ 5 വെർട്ടെക്സുള്ള ഗ്രാഫ് ആക്കി. ഇനി ഏതൊക്കെ സ്ഥലമാണോ അഡ്ജസൻ്റ് ആയിട്ടുള്ളത് അവർ തമ്മിലൊക്കെ എന്ത് ചെയ്തു? എഡ്ജ് വരച്ചു. ഇപ്പോൾ 1 പറഞ്ഞ സ്ഥലവും
ടൂവും തമ്മിൽ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ വണ്ണും ടൂവും തമ്മിൽ എന്തുണ്ട്? എഡ്ജ് ഉണ്ട്. അതേപോലെ വണ്ണും ത്രീയും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ വണ്ണും ത്രീയും തമ്മിൽ എഡ്ജ് ഉണ്ട്. അങ്ങനെ ഇതിനെ മൊത്തം നമ്മൾ ഗ്രാഫാക്കി വരച്ചു. ഇനി ഈ ഗ്രാഫിന് നമ്മൾ കളർ ചെയ്തു. കളർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് വരുന്ന വെർട്ടെക്സിന് നമുക്ക് ഒരു കളർ കൊടുത്തു. ഇനി ഈ വെർട്ടെക്സിനും ആ റെഡ് കൊടുക്കാൻ പറ്റില്ല, ഇതിനും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് കൊടുത്ത കളർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം, കാരണം അവർ രണ്ടുപേരും അഡ്ജസ്റ്റ് അല്ല. അങ്ങനെ മൊത്തം മൂന്ന് കളർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഗ്രാഫിൽ നമ്മൾ കളർ ചെയ്തു. അപ്പോൾ ഇവിടെ അഞ്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് അഞ്ച് കളർ യൂസ് ചെയ്യാതെ മൂന്നെണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മാപ്പിന് മൊത്തം കളർ ചെയ്തു. അങ്ങനെ നമുക്ക് ഈ മാപ്പിന് ഇതാ ഇങ്ങനെ മൂന്നെണ്ണം വെച്ച് കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പ്രിൻറ്റിങ് ചെയ്യുമ്പോഴുള്ള വർക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിള് ഷെഡ്യൂളിംഗ് ടാക്സിയാണ്. ടാക്സി ബുക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മിനിമം നമ്പർ ഓഫ് ടാക്സികൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ എല്ലാ ബുക്കിങ്ങും നമുക്ക് ചെയ്യാന്നുള്ളതാണ്, എല്ലാ വർക്കും എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത് ടൈമാണ്. ഈ ടൈമിൽ നമുക്ക് ഈ സ്റ്റാർട്ടിങ് ടൈമും ഇത് തിരിച്ചെത്തുന്ന ടൈമുമാണ് ഇവിടെ കൊടുത്ത്. ഈ വട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് തിരിച്ചെത്തുന്നു, ഡാർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ബുക്കിംഗ് നമുക്കുണ്ട്, മൊത്തം 10 എണ്ണം ഉണ്ട്. അപ്പോൾ 10 ആദ്യത്തെ ബുക്കിംഗ് പറഞ്ഞ് ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ടൈമിൽ തിരിച്ചെത്തും. രണ്ടാമത്തെ ബുക്കിംഗ് എങ്ങനെയാണ്, ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതേ ടൈമിൽ തന്നെയാണ് തുടങ്ങുന്നത്, പിന്നെ അതിനേക്കാളും കുറച്ച് മുന്നേ തിരിച്ചെത്തുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ എന്തുണ്ട്, ടൈം തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ മൂന്നാമത്തെ ബുക്കിംഗ് നാലാമത്തെ ബുക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വണ്ണും ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ളത് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കിയുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മിനിമം നമ്പർ ഓഫ് ടാക്സി ഉപയോഗിച്ചിട്ട് എല്ലാ ഓർഡറും എടുക്കാം. അപ്പോൾ ഈ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ബുക്കിങ്ങിനും നമ്മൾ ഓരോ വെർട്ടെക്സ് ആക്കി മാറ്റി. അപ്പോൾ മൊത്തം 10 എണ്ണമുണ്ട്. അപ്പോൾ 10 വെർട്ടെക്സ് ഉള്ള ഗ്രാഫാക്കി മാറ്റി. എന്നിട്ട് ഏതൊക്കെ തമ്മിലാണോ ടൈമുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യണത് അവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, എഡ്ജ് വരച്ചു. അപ്പം ഈ വണ്ണും ടൂവും തമ്മിൽ ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ വണ്ണും ടൂവും തമ്മിൽ എഡ്ജ് വരച്ചു. ടൂവും ത്രീയും തമ്മിലുണ്ട്, ത്രീയും ഫോറും തമ്മിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വരച്ചു. പിന്നെ വണ്ണ് വന്നിട്ട് ടൂവുമായിട്ടും ഉണ്ട്, ത്രീയുമായിട്ടും ഉണ്ട്, ഫോറുമായിട്ടുണ്ട്. അപ്പോൾ വണ്ണ് ടു വണ്ണ് ത്രീയുമായിട്ട് ഇതാ പോണു, വണ്ണ് ഫോറുമായിട്ടൊക്കെ അഡ്ജസൻ്റ് എഡ്ജ് വരച്ചു. ഇനി ഫോറും ഫൈവും സിക്സും, ഫോറും ഫൈവും സിക്സും ഈ ഫസ്റ്റത്തെ നാലാളുകളുമായിട്ട് ഓവർലാപ്പ് ചെയ്യണേ ഇല്ല. അപ്പോൾ അവർ തമ്മിലൊന്നും എഡ്ജില്ല, പക്ഷെ അവർ മൂന്ന് പേരും തമ്മിൽ ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ എഡ്ജ് വരച്ചു. ഇനി അതേപോലെ 8, 9, 10 ഇതേപോലെ വരച്ചു. അതിനുശേഷം ഈ ഗ്രാഫിൽ നമ്മൾ കളർ ചെയ്തു. കളർ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ എന്താണ്, 10 നമ്പർ ഓഫ് ബുക്കിംഗ് ഉണ്ടെങ്കിലും നമുക്ക് മൂന്ന് ടാക്സി മതി, 10 ടാക്സി ഒന്നും ആവശ്യമില്ല. മൂന്ന് ടാക്സി ഉപയോഗിച്ചിട്ട് തന്നെ ഇത് മൊത്തം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ടാക്സി ഈ ഒന്നാമത്തെ ഓർഡറും ഇവിടെ അഞ്ചാമത്തെയും എട്ടാമത്തെയും 10-ാമത്തെയും ഈ ബുക്കിംഗ് ആദ്യത്തെ ടാക്സി എടുക്കുക. രണ്ടാമത്തെ ടാക്സി ഈ രണ്ടാമത്തെ ബുക്കിങ്ങും 4-ാമത്തെയും 6-ാമത്തെയും 9-ാമത്തെയും എടുക്കുക. മൂന്നാമത്തെ ടാക്സി എന്ത് ചെയ്താൽ മതി, 3-ാമത്തെയും 7-ാമത്തെയും എടുക്കുക. അങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നെണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊത്തം ബുക്കിങ്ങും എടുക്കാൻ പറ്റും. അപ്പോൾ 10 എണ്ണം ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഗ്രാഫ് കളറിംഗ് വെച്ച് സിമ്പിളായിട്ട് മൂന്ന് ടാക്സി ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അടുത്ത ആപ്ലിക്കേഷൻ സുഡോക്കോ സോൾവ്. സുഡോക്കോ ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്തത് നോക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ സുഡോക്കോയിൽ 9x9 ആയിട്ടുള്ള പസിലായിരിക്കില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സുഡോക്കോയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരേ റോസിലൊന്നും ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതേപോലെ കോളത്തിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ബ്ലോക്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത്, ഈ ഓരോ സെല്ലിനെയും നമ്മൾ ഓരോ വെർട്ടെക്സ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ 9x9 ആയിട്ടുള്ള സുഡോക്കോ പസിലാണെങ്കിൽ നമുക്ക് 81 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് വരച്ചിട്ട് പിന്നെ അതിനെ കളറിങ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് 4x4 വെച്ച് ചെയ്യാം. 4x4 ചെയ്യുമ്പോൾ നമ്മൾ ഈ 1, 2, 3, 4 മൊത്തം 16 സെല്ലുകളുണ്ട്. അപ്പോൾ 16 വെർട്ടെക്സ് ഉള്ളൊരു ഗ്രാഫ് വരച്ചു. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഒരു നമ്പർ 1 ചെയ്ത് കഴിഞ്ഞാൽ ആ 1-ന് ഇവിടെയും വരാൻ പറ്റില്ല, ഇവിടെയും പറ്റില്ല, ഇവിടെയും പറ്റില്ല, അതേപോലെ ഇവിടെ എവിടെയും പറ്റില്ല. അതേപോലെ ഈ നമ്പറിലും പറ്റില്ല, ഈ ബ്ലോക്കിലും വരാൻ പാടില്ലല്ലോ, 1 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെയും വരാൻ പറ്റില്ല. അപ്പോൾ എവിടെയൊക്കെയാണോ വരാൻ പറ്റാത്തത് ആ സെല്ലിൻ്റെ തമ്മിലൊക്കെ എന്ത് വരയ്ക്കുക, എഡ്ജ് വരയ്ക്കുക. അപ്പോൾ പിന്നെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 16 വരെ കൊടുത്തു. അപ്പോൾ 1 ഈ 1 ഈ നമ്പറിന് എവിടെയൊക്കെ വരാൻ പറ്റില്ല അവിടേക്കൊക്കെ എഡ്ജ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സെല്ലിൽ വരാൻ പറ്റില്ല, തേർഡിൽ പറ്റില്ല, ഫോർത്തിൽ പറ്റില്ല, അതേപോലെ 5th പറ്റില്ല, 9th പറ്റില്ല, 13th പറ്റില്ല, പിന്നെ ഇവിടെ ഈ സെല്ലിലും പറ്റില്ല, 6th പറ്റില്ല. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു, എഡ്ജ് വരയ്ക്കുക. അതേപോലെ ഈ 2 പറഞ്ഞ നമ്പറും അതേപോലെ എവിടെയൊക്കെയാണോ വരാൻ പറ്റാത്തത് അവിടെയൊക്കെ തമ്മിൽ എഡ്ജ് വരയ്ക്കുക.
എന്നിട്ട് ഈ ഗ്രാഫ് നമ്മൾ കളർ ചെയ്തു കളർ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം നാല് കളർ ഉപയോഗിച്ചിട്ട് ഈ ഗ്രാഫ് മൊത്തം കളർ ചെയ്യാൻ പറ്റി അപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റത്തുള്ള ഈ റെഡ് കളർ എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ണ് എവിടെയൊക്കെയാണോ റെഡ് വരുന്നത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ എഴുതാൻ പറ്റും ഇനി ടു പറഞ്ഞ നമ്പറിന് ഗ്രീൻ കൊടുത്തു അപ്പം ഗ്രീൻ എവിടേക്ക് വരുന്നു അവിടെയൊക്കെ ടു എഴുതാം അങ്ങനെ മൊത്തം ഈ പസിൽ നമുക്ക് ഫിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ ഗ്രാഫാക്കി മാറ്റും നമുക്ക് സിമ്പിളായിട്ട് ഇത് അപ്ലിക്കേഷൻ ഓഫ് വെർട്ടെക്സ് കളറിങ് അതിലാദ്യം മേക്കിംഗ് ഷെഡ്യൂൾ എക്സാം ടൈം ടേബിളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കാൻ പോണത് അപ്പോൾ എക്സാം ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുട്ടിക്ക് തന്നെ എഴുതേണ്ട രണ്ട് എക്സാമും ഒരു ദിവസം വരാൻ പാടില്ല പക്ഷേ ആ കുട്ടിയുമായി ബന്ധമില്ലാത്ത എക്സാമാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു ദിവസം വരാം അപ്പോൾ അങ്ങനെ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ എല്ലാ എക്സാമും നടത്താം എന്നുള്ളതാണ് ഇതിൽ നോക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഗ്രാഫ് കളറിങ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക അതിൽ വെർട്ടെക്സ് കളറിങ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് കളറിങ് ചെയ്യുമ്പോൾ നമുക്ക് ക്രൊമാറ്റിക് നമ്പർ കിട്ടില്ല ആ ക്രൊമാറ്റിക് നമ്പറാണ് എന്ത് എത്ര ദിവസം വേണം ആ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം ഈ ഗ്രാഫ് വരയ്ക്കും ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സബ്ജക്റ്റിനെ വെർട്ടെക്സ് ആയിട്ട് എടുക്കും ആൻഡ് ഏതൊക്കെ സബ്ജക്റ്റിനാണോ കോമൺ ആയിട്ട് സ്റ്റുഡൻ്റ് ഉള്ളത് അതിന് എഡ്ജ് ആയിട്ട് എടുക്കും ഇപ്പോൾ മാത്സ് എക്സാമും ഒരു കുട്ടിക്ക് എഴുതണം ഇംഗ്ലീഷ് എക്സാമും ഒരു കുട്ടിക്ക് എഴുതണമെങ്കിൽ ആ മാത്സും ഇംഗ്ലീഷും തമ്മിലൊരു എഡ്ജ് വരും അങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റാണോ ആ കുട്ടിക്ക് കോമൺ ആയിട്ടുള്ളത് അവിടെയൊക്കെ എഡ്ജ് വരും അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചെടുക്കും അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് സബ്ജക്റ്റിനുള്ള ഇതാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആൻഡ് അതിൽ വൺ ടു എന്ന് പറഞ്ഞ സബ്ജക്റ്റിനും വൺ ത്രീ വൺ ഫൈവ് ഇതിനൊക്കെ കോമൺ സ്റ്റുഡൻ്റും ഉണ്ട് അപ്പോൾ ഈ തന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചു നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് വെച്ച് ആദ്യം വെർട്ടെക്സ് മാർക്ക് ചെയ്തു എന്നിട്ട് വണ്ണും ടുവും തമ്മിൽ കോമൺ സ്റ്റുഡൻ്റ് ഉള്ളതുകൊണ്ട് എഡ്ജ് വരച്ചു വണ്ണും ത്രീയിലും ഉണ്ട് വൺ ഫൈവിലുണ്ട് ടു ത്രീയിലുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം കളർ ചെയ്യണം കളർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെല്ലിഷ് പൗൽ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം വെർട്ടെക്സുകളെല്ലാം നമ്പർ ചെയ്ത ശേഷം അതിൻ്റെ ഡിഗ്രി മാർക്ക് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഡിസൈനിങ് ഓർഡർ എഴുതി ഡിഗ്രീൻ്റെ ഡിസൈനിങ് ഓർഡർ എഴുതി അപ്പോൾ ആദ്യം വരുന്ന വെർട്ടെക്സ് ഏതാണ് ത്രീക്കാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത് അപ്പോൾ ആദ്യം ത്രീ വന്ന വെർട്ടെക്സിന് ഒരു കളർ കൊടുത്തു എന്നിട്ട് അതുമായി അഡ്ജസ്റ്റൻ്റ് ആവാത്ത വെർട്ടെക്സിനെല്ലാം സെയിം കളർ കൊടുക്കുക പക്ഷേ എല്ലാ വെർട്ടെക്സും ത്രീയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ് എല്ലാ വെർട്ടെക്സും ത്രീയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് ആർക്കും നമുക്ക് പിന്നെ ആ കളർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അടുത്തത് കൊടുക്കാത്ത വെർട്ടെക്സുകളെല്ലാം എടുത്തു അതിൽ ആദ്യം വരുന്ന വെർട്ടെക്സ് വൺ ആണ് അതിനൊരു വേറൊരു കളർ കൊടുത്തു ബ്ലൂ കൊടുത്തു അതുമായി അഡ്ജസ്റ്റൻ്റ് അല്ലാത്ത വെർട്ടെക്സിന് ആ ബ്ലൂ തന്നെ കൊടുത്തു അപ്പോൾ ഇവിടെ ഫോറാണ് അഡ്ജസ്റ്റൻ്റ് അല്ലാത്ത അപ്പോൾ ഫോറിനും ബ്ലൂ കൊടുത്തു ഇനി ബാക്കി വരുന്ന വെർട്ടെക്സാണ് രണ്ടെണ്ണം രണ്ട് വെർട്ടെക്സ് വരുന്നുണ്ട് ടുവും ഫൈവും അപ്പോൾ അത് അഡ്ജസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് അവർക്ക് സെയിം കളർ തന്നെ കൊടുത്തു അങ്ങനെ മൊത്തം മൂന്ന് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രാഫ് കളർ ചെയ്തു അപ്പോൾ അതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ത്രീയോ അതിൽ കുറവ് ത്രീ ആണ് നമുക്കിപ്പോൾ കിട്ടിയത് അപ്പോൾ മൊത്തം അഞ്ച് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് ദിവസമൊന്നും വേണ്ട ഈ എക്സാം നടത്താൻ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് തീർക്കാൻ പറ്റും അതെങ്ങനെ നടത്തിയാൽ മതി ഒന്നും നാലും ഒരു ദിവസം നടത്താം പിന്നെന്താ അഞ്ചും രണ്ടും ഒരു ദിവസം നടത്തി പിന്നെ മൂന്നൊരു ദിവസം അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് നമുക്കിത് മൊത്തം നടത്താൻ പറ്റും ഇനി അടുത്ത ഒരു അപ്ലിക്കേഷനാണ് സ്റ്റോറിങ് കെമിക്കൽസ് നമ്മൾ വെയർ ഹൗസിലൊക്കെ കെമിക്കൽസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചില കെമിക്കൽസൊക്കെ എന്ത് ചെയ്യും ഒന്നിച്ചു വയ്ക്കാൻ പറ്റില്ല ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും പക്ഷെ വേറെ ചിലത് ഒന്നിച്ചു വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ മിനിമം സ്പേസിൽ നമുക്ക് എങ്ങനെ ഇവരെല്ലാവരെയും കൂടെ വയ്ക്കുക എന്നുള്ളതാണ് നോക്കാൻ പോണത് അപ്പോൾ മിനിമം അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിനും നമ്മൾ ഗ്രാഫ് കളറിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൽ ആദ്യം അവരൊരു ടേബിൾ തന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എ ബി സി ഡി എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കെമിക്കൽസ് ആൻഡ് ഏതൊക്കെ കെമിക്കലാണോ റിയാക്ട് ചെയ്യുന്നത് അടുത്ത് വെച്ചാൽ റിയാക്ട് ചെയ്യുന്നത് അവരെ നമ്മൾ സ്റ്റാർ വെച്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എയും ബിയും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അവരെ സ്റ്റാർ വെച്ചു എയും സിയും തമ്മിലുണ്ട് ആൻഡ് എയും ഡിയും തമ്മിലുണ്ട് പക്ഷേ എയും ഇയും തമ്മിലൊപ്പം വെച്ചാലും കുഴപ്പമില്ല അതേപോലെ എയും എഫും തമ്മിലും ഒപ്പം വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഈ തന്ന ഇത് വെച്ചിട്ട് ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ഗ്രാഫ് വരച്ചു അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ വെർട്ടെക്സുകൾ ആരായിട്ട് എടുക്കും കെമിക്കലായിട്ട് എടുത്തു എഡ്ജ് എങ്ങനെ വരയ്ക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എഡ്ജ് ഉണ്ട് അപ്പോൾ എയും ബിയും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് എയും ബിയും തമ്മിലൊരു എഡ്ജ് വരച്ചു അതേപോലെ എയും സിയും തമ്മിൽ റിയാക്ഷൻ ഉണ്ട് അപ്പോൾ എയും സിയും തമ്മിൽ എഡ്ജ് വരച്ചു അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫുൾ ഗ്രാഫ് വരച്ചു ഇനി നമ്മൾ ഗ്രാഫിന് കളർ ചെയ്തു കളർ ചെയ്യാൻ സെയിം മെത്തേഡ് അപ്പോൾ ഇതുപോലെ വെലിഷ് പൗൽ അൽഗോരിതം യൂസ് ചെയ്ത് ചെയ്തു വെർട്ടെക്സിൻ്റെ എല്ലാവരുടെയും പേരനുസരിച്ച് അവരുടെ ഡിഗ്രി എഴുതി എന്നിട്ട് അതിന് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുത്തു അതിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ള ആൾ ബി ആണ് അപ്പോൾ ആദ്യം അതിനൊരു കളർ കൊടുത്തു അതിന് അഡ്ജസ്റ്റൻ്റ് അല്ലാത്ത വെർട്ടെക്സിന് ആ സെയിം കളർ കൊടുത്തു എഫ് അഡ്ജസ്റ്റൻ്റ് അല്ല എഫ് ബിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് അല്ല അപ്പോൾ അതിനും ബ്ലൂ തന്നെ കൊടുത്തു ബാക്കിയുള്ള വെർട്ടെക്സുകൾ കളറിൽ കൊടുക്കാത്ത വെർട്ടെക്സുകൾ മാത്രം എടുത്തു എന്നിട്ട് അവരിൽ ആദ്യം ഉള്ള വെർട്ടെക്സ് എ ആണ് അതിനൊരു കളർ കൊടുത്തു വീണ്ടും റിപ്പീറ്റ് ചെയ്തു അതേമായിട്ട് അഡ്ജസ്റ്റിൻ്റെ എല്ലാത്തിനും റെഡ് തന്നെ കൊടുത്തു ബാക്കിയുള്ളതെടുത്തു അങ്ങനെ എല്ലാം ചെയ്തപ്പോൾ ഗ്രാഫ് മൊത്തം ഇങ്ങനെ കളർ ചെയ്തു അപ്പോൾ ഇതിൽ മൊത്തം നമുക്ക് നാല് കളർ യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിന് കളർ ചെയ്തു അപ്പോൾ ഇതാ സെയിം കളർ
സെയിം കളർ വരുന്ന എന്താണ് വെർട്ടെക്സുകളൊക്കെ, അതായത് സെയിം കളർ വരുന്ന ഈ കെമിക്കൽസ് നമുക്ക് ഒന്നിച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എ മീനി നമുക്ക് ഒന്നിച്ച് വയ്ക്കാം, ബിയും എഫിനെയും നമുക്ക് ഒന്നിച്ച് വയ്ക്കാം, അതേപോലെ സി ജി പിന്നെ ഡീനെ വേറെ സെപ്പറേറ്റ് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ മാത്രം കുറച്ച് സ്പേസ് വിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ സ്പേസ് നമുക്ക് കുറച്ചിട്ട് ഇവരെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു അപ്ലിക്കേഷൻ ആർട്ട് ഗാലറി പ്രോബ്ലമാണ്. ആർട്ട് ഗാലറിയിലൊക്കെ നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനെ വെക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെ വെക്കാം? മിനിമം നമ്പർ ഓഫ് ആൾക്കാർ വേണം. അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റീന്ന് വെച്ചാൽ നമുക്ക് അത്രയും ശമ്പളം കൊടുക്കണം, അപ്പോൾ നമുക്ക് അത്രയും നഷ്ടമാണ്. അപ്പോൾ എങ്ങനെ മിനിമം ആൾക്കാരനെ വെച്ചിട്ട് അതെങ്ങനെ നടത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, റെക്റ്റാങ്കിളൊക്കെ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഡോറിൻ്റെ അവിടെ ഒരാളെ വെച്ചാൽ മതി, അപ്പോൾ അയാൾക്ക് എല്ലാവിടെയും കാണാൻ പറ്റും. പക്ഷേ ആർട്ട് ഗാലറിയൊക്കെ എന്തായിരിക്കും, ഇങ്ങനെ ഒരു ക്രേസി ഷേപ്പിലായിരിക്കും വരിക. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയിട്ട് എവിടെ വെക്കണമെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ഗ്രാഫ് കളറിങ് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതിന് വേണ്ടി ആദ്യം നമ്മൾ ആ ആർട്ട് ഗാലറിൻ്റെ ഷേപ്പ്, ഫ്ലോർ പ്ലാൻ ആദ്യം നമ്മൾ ഫ്ലോറിൻ്റെ ഷേപ്പ് ആദ്യം വരയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു പോളിഗൺ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ മുക്കിലും ഇപ്പോൾ ഓരോ ഗാർഡിന് വയ്ക്കുകയാണ് പറഞ്ഞ്, ഇപ്പോൾ ഇതിലും തന്നെ നോക്കിയാൽ നമുക്ക് എത്രയായി 9 പേരെ ആവശ്യമുണ്ട്. പക്ഷേ അത്രയും ആവശ്യമില്ല, ഗ്രാഫ് കളറും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, അത്രയൊന്നും ആവശ്യമില്ലാന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഗ്രാഫ് കളറും ചെയ്യുക വെച്ചാൽ, ഈ പോളിഗണിനെ നമ്മൾ കുറേ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര ഇതാ ഇതിലിങ്ങനെ ഇത്രയും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റി, അപ്പോൾ ഇതിനെ ഓരോന്നും ട്രയാങ്കിളാക്കി മാറ്റി എന്നിട്ട് കളറും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ മൂന്നും അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കളർ കൊടുത്തു. അതേപോലെ ഇതിനും ഇങ്ങനെ കൊടുത്തു, ഈ ട്രയാങ്കിൾ എടുക്കുക, അതിനിവിടെ റെഡ് ആയതുകൊണ്ട് ഇവിടെ ബ്ലൂ, പിന്നെ ഇത് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് ഗ്രീന്, അങ്ങനെ ഇങ്ങനെ മൊത്തം കൊടുത്തിട്ട് കളർ ചെയ്തു. അപ്പോൾ ഈ കളർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി, സെയിം കളർ വരില്ലേ അവിടെ മാത്രം ആൾക്കാർ നിർത്തിയാൽ മതി. ഒന്നില്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ മാത്രം എടുക്കുക, അപ്പോൾ ബ്ലൂ കൊടുത്തിരിക്കുന്ന സ്ഥലം മാത്രം എടുക്കുക. അപ്പം ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, അത്ര മൂന്നാൾ മതി. അല്ലെങ്കിൽ ആ സ്ഥലം വേണ്ടെങ്കിൽ ഇതാ ഇവിടെ റെഡ് കൊടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കുക. അങ്ങനെ മൊത്തം ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 9 പേര് വേണമെന്ന് കിട്ടി. പക്ഷേ അങ്ങനെ 9 പേരൊന്നും വേണ്ട, ആകെ എത്ര മതി, 3 പേര് മതി. ഇത് 5th ക്ലവർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നതിൽ എന്ന എത്രയാണോ എന്നിൻ്റെ 3 മതി എന്നുള്ളത് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ന 9 ആയതുകൊണ്ട് 9/3 മൂന്ന് ആൾക്കാർ വെച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് എഡ്ജ് കളറിങ് ആണ്. എഡ്ജ് കളറിങ്ങിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്നതാണ് ടൈം ടേബിൾ പ്രോബ്ലം. നമ്മൾ സാധാരണ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതെങ്ങനെയായിരിക്കും? അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ എം ടീച്ചേഴ്സ് ഉണ്ട്, X1, X2, X3, XM എന്ന് പറഞ്ഞ ടീച്ചറും എൻ ക്ലാസ്സും ഉണ്ട്, Y1, Y2, Y3, YN എന്ന് പറഞ്ഞ ക്ലാസ്സും ഉണ്ട്. അതിൽ XI എന്ന് പറഞ്ഞ ടീച്ചർക്ക് YJ എന്ന് പറഞ്ഞ ക്ലാസ്സിന് PIJ പീരീഡ് എടുക്കണം. അപ്പോൾ ഇത് മിനിമം നമ്പർ ഓഫ് പീരീഡ് വെച്ചിട്ട് നമുക്ക് ഈ ടൈം ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ ടീച്ചേഴ്സും കുറേ നമ്പർ ഓഫ് ടീച്ചേഴ്സും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. പക്ഷേ ടീച്ചറും ടീച്ചറും തമ്മിലൊന്നും എഡ്ജില്ല, അതേപോലെ ക്ലാസ്സും ക്ലാസ്സും തമ്മിൽ എഡ്ജില്ല. എങ്ങനെയാണ് എഡ്ജ് വരുന്നത്? ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക്, അങ്ങനെയാണ് എഡ്ജ് വരുന്നത്. അപ്പോൾ ഇതൊരു ബൈപാർട്ടിയൽ ഗ്രാഫാണ്. അപ്പോൾ ഈ നമ്മൾ ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് ബൈപാർട്ടിയൽ ഗ്രാഫാണ് വരയ്ക്കുക. ബൈപാർട്ടിയൽ ഗ്രാഫ് വെച്ചിട്ട് പിന്നെ അതിന് എഡ്ജ് കളറിങ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഇൻഫോർമേഷനാണ്. എക്സ് വൺ എന്ന് പറഞ്ഞ ടീച്ചർക്ക് Y1 ക്ലാസ് എടുക്കണം, Y3 പറഞ്ഞ ക്ലാസ് എടുക്കണം, ആൻഡ് Y4, Y5 പറഞ്ഞ ക്ലാസ് എടുക്കണം, ആൻഡ് X2 പറഞ്ഞ ടീച്ചർക്കും ഇതുപോലത്തെ ക്ലാസ്, ഇതുപോലെ ഇങ്ങനെ ക്ലാസ് എടുക്കണം. അപ്പോൾ ഈ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചു. ഗ്രാഫ് വരച്ചു, എക്സ് വൺ എന്ന് പറഞ്ഞ Y1 എടുക്കണം, Y3 എടുക്കണം, Y4 എടുക്കണം, Y5 എടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കളർ ചെയ്തു. ഗ്രാഫ് കളർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് 4 കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് 4 പീരീഡ് വേണം. അപ്പോൾ സെയിം കളർ വരുന്നതൊക്കെ നമുക്ക് എന്തായിരിക്കും, ഒരു പീരീഡായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ Y1, Y2, Y3, Y4 ആണ്. സെക്കൻഡ് പീരീഡ് അതേപോലെ ഗ്രീൻ കളർ കൊടുത്ത് സെക്കൻഡ് പീരീഡ് കിട്ടി. അപ്പോൾ Y3, Y4, Y2 അങ്ങനെ ഇങ്ങനെ നമുക്ക് മൊത്തം ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ നമ്മൾ 4 പീരീഡ് ടൈം ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 പീരീഡ് ആയതുകൊണ്ട് മിനിമം നമ്പർ ഓഫ് 4 ക്ലാസ് റൂമും വേണം.